പാരമ്പര്യമായിട്ട് എരിവസായത്തിലുള്ള ആൾക്കാരാണ്. അത് വളരെ ചെറിയ ചെറുപ്പം തുടങ്ങി, ഞങ്ങളുടെ ഫാദറായിട്ട് തുടങ്ങിയുള്ള ബിസിനസ്സാണ്. പാരമ്പര്യമായിട്ട് കൃഷിക്കാരാണ്, തുടർച്ചയായിട്ട് അതായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യവസായം. നിർമ്മൽ ബ്രാൻഡിൽ ഞങ്ങൾ അരി ഇറക്കി തുടങ്ങിയിട്ട് ഒരു 22 വർഷം. ആ നിർമ്മലിൻ്റെ ഞങ്ങളുടെ അരി ഇപ്പോൾ മലയാളികൾ എവിടെ ഉണ്ടോ അവിടെയൊക്കെയാണ് അരി. പ്രൊഡക്റ്റുകൾ വരുന്ന വരുന്നുണ്ട്. റീറ്റെയിലേക്ക് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായിട്ടുള്ളൂ. അനുബല്ല ഹോൾസെയിലായിരുന്നു. അപ്പോൾ റീറ്റെയിലിൽ ഒരു ഔട്ട്ലെറ്റ്, ഒരു ശൃംഖല, ആ ഒരു മാർക്കറ്റിംഗ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് വളരെ വ്യക്തമായിട്ട്, അതുകൊണ്ടാണ് ഇത്ര വാഹനങ്ങളും വണ്ടികളൊക്കെ ആയിട്ട് എവിടെ അരി ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഐറ്റംസ് ആവശ്യമുണ്ടോ അവരുടെ അടുത്ത് ഡയറക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളൊരു രീതി. ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവരും കൂട്ടിയിട്ട് ഏകദേശം 10-700 ആളുകൾ. എല്ലാ പ്രോഡക്റ്റും, അതായത് റൈസായിട്ട് ബന്ധപ്പെട്ട അവല്, അങ്ങനെയുള്ള ഐറ്റംസ്, പുട്ടുപൊടികൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, അതിനുള്ള പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് ബേസിൽ, ഞാൻ ഇവിടെ നിർമ്മൽ കമ്പനിയിൽ 2 വർഷമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാരതവംശമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഭാരതമ്പനെ മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ചിട്ട് ഈ വണ്ടി എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. ബ്രേക്ക് ഡൗൺസ് കുറവാണ്, വണ്ടി നല്ല പവറാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ഓട്ടോ മാനേജർ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കസ്റ്റമർ ഡീലിങ്സ് അടിപൊളിയാണ്. വേഗത്തിൽ തന്നെ നമ്മുടെ കംപ്ലൈൻസ് എല്ലാം പരിഹരിച്ച് തരുന്നുണ്ട്. ഭാരതവംശ ഏറ്റവും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഏകദേശം 10 വർഷം മുമ്പുള്ള വെഹിക്കിൾ വരെ ഉണ്ട്. ഒന്ന് ഏറ്റവും എടുത്തു പറയാവുന്ന അതിൻ്റെ ബോഡി സ്ട്രക്ചറാണ്. ബിസിനസ്സായിട്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഭാരതവംശമാണ് ഏത് ഹൈറേഞ്ചും എല്ലാ മേഖലയിലും അത്യാവശ്യം കൊണ്ടുനടക്കാവുന്നൊരു വെഹിക്കിളാണ്. ചില കമ്പനികളുടെ വെഹിക്കിളൊക്കെ ഹൈ റേഞ്ച് പോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇച്ചിരി ഡിസ്റ്റർബൻസ് കുറവാണ്. പിന്നെ ഒരു ബ്രേക്ക് ഡൗൺ വന്നാൽ തന്നെ ഓട്ടോ പാൻ ഒരുവിധം ഭംഗിയായിട്ട് ഡീലിസ് മേഖലയിൽ ഭാരതവംശ പറയുന്നത് മെറ്ററാണ്. സർവീസും അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ വെഹിക്കിൾ ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റുന്നൊരു പ്രകൃതമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭാരതവംശ പോലുള്ള വണ്ടികൾ വരുമ്പോൾ അത് കൂടുതൽ കൊണ്ടുനടക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ട്. ഇപ്പോൾ ആ പ്രവണതയാണ്. ഒന്ന് വണ്ടികൾ വില കൂടുതലാണ്. വണ്ടികൾ ഇപ്പോൾ 3-5 വർഷം കഴിഞ്ഞ് മാറ്റുന്ന പ്രവണത ഇപ്പോൾ നമുക്ക് സൂട്ടബിൾ ആവില്ല, അത് വിജയിക്കണില്ല. ബിസിനസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും AMC ആവശ്യമില്ല. വെഹിക്കിൾ ഒരുവിധം AMC ഇല്ലാതെ കൊണ്ടുനടക്കാവുന്നൊരു വെഹിക്കിളാണ്.